എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമുണ്ടെന്ന് വിചാരിക്കണേ. അപ്പൊ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലാട്ടെ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ നിഫ്റ്റി നല്ലൊരു കറക്ഷൻ ആണ് ഒരാഴ്ചയായിട്ട് തന്നത്. അതിനുശേഷം നിഫ്റ്റി ഒന്ന് ചെറുതായിട്ട് കയറി പോകുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ 2 ദിവസം മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലൊരു അവസരമാണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നതെന്നും, ഇപ്പോഴും നല്ലൊരു അവസരത്തിൽ തന്നെയാണ്. നല്ലൊരു കറക്ഷൻ കഴിഞ്ഞെങ്കിലും ചെറിയ രീതിയിൽ കയറി പോയിട്ടുണ്ടെങ്കിലും വേണമെങ്കിൽ നമുക്കിപ്പോ കൺസിഡർ ചെയ്യാം സ്റ്റോക്കുകൾ, കുറച്ച് സ്റ്റോക്കുകൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത് 50,000 രൂപക്ക് ഒരു തുടക്കക്കാരന് അല്ലെങ്കിൽ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു പോർട്ട്ഫോളിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ ഈ 50,000 രൂപയാണ് ഞാൻ പറയുന്നത് എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുത്താൻ വേണമെങ്കിൽ 30,000 രൂപക്ക് ഇതേപോലെ തന്നെ ഒരു ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ 1 ലക്ഷം രൂപയാണെങ്കിലും ഇതേപോലെ തന്നെ ഞാനിപ്പോ പറയുന്ന സ്റ്റോക്കുകൾ വേണമെങ്കിൽ 2 എണ്ണം ഡബിളായിട്ട് കൺസിഡർ ചെയ്താൽ മതിയാകും. അതേപോലെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം സ്റ്റോക്കുകൾ വാങ്ങിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലായിട്ട് കടക്കാം. വെൽക്കം ടു അവർ വീഡിയോ. അപ്പൊ നിഫ്റ്റി 18,600 എന്ന് കറക്ട് ചെയ്തതിന് ശേഷം ഏകദേശം 16,800 പോയിട്ട് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് 17,400. അപ്പൊ ഇപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ഇൻവെസ്റ്റേഴ്സും ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുന്നവര് ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഒരു 40 or 50% ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു കറക്ഷൻ ഇനിയും സ്റ്റോക്കുകളിൽ 10 or 15% സ്റ്റോക്കുകൾ കറക്റ്റ് ചെയ്യാനാണെങ്കിൽ ഫുള്ളി ഇൻവെസ്റ്റ് ആവുക. അതിനുശേഷം വെയിറ്റ് ചെയ്യുക 1 വർഷം അല്ലെങ്കിൽ 2 വർഷവും. 1 വർഷത്തിലൊക്കെ കൂടുതൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവർ മാത്രം സ്റ്റോക്ക് മാർക്കറ്റിലായിട്ട് ഇറങ്ങാൻ ശ്രമിക്കുക. കാരണം എപ്പോ വേണമെങ്കിലും ചിലപ്പോൾ നല്ലൊരു ഇടിവ് സംഭവിക്കാം, അപ്പൊ ഇടിവ് സംഭവിച്ചില്ല എന്നും ഇരിക്കാം. അപ്പൊ എന്തായാലും നമ്മൾ എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് ടൈം ചെയ്യാതിരിക്കുക. നമ്മൾ ഫുള്ളി ഇൻവെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക എപ്പോഴെങ്കിലും, പിന്നെ കറക്ഷനുകൾ വരുമ്പോൾ ആഡ് ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഒരു 40 to 50% നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ കൺസിഡർ ചെയ്യാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം. ഞാൻ നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചെന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് കിട്ടുന്നതാണ്. അത് വായിച്ച് നോക്കിയതിന് ശേഷം ആ ഗ്രൂപ്പിൽ ചേരാവുന്നതാണ്. നമ്മൾ നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് നോക്കണമെങ്കിൽ ഇന്ത്യ മാർട്ട് ഇന്റർമെഷ് ലിമിറ്റഡ് ആണ്. അപ്പൊ ഇന്ത്യ മാർട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാവോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു ബിസിനസ് ടു ബിസിനസ് ഒരു പ്ലാറ്റ്ഫോം ബിസിനസ് ആണ് ഇവർ ചെയ്യുന്നത്. ഇപ്പൊ ഇവരുടെ എക്സാമ്പിൾ നോക്കണെങ്കിൽ നിങ്ങളിപ്പോ ഒരു ബിസിനസ് ചെയ്യുകയാണ്. എക്സാമ്പിൾ നോക്കണമെങ്കിൽ മോട്ടറുകൾ വിൽക്കുന്ന ഒരു കമ്പനിയാണ് നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫാബ്രിക്കേഷൻ വർക്കുകളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് ഇവരുടെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുകയും, അപ്പൊ ലിസ്റ്റ് ചെയ്യുന്നതിന് ഇവരൊരു ചാർജ് ഈടാക്കുന്നുണ്ട് വർഷത്തിൽ. സിൽവർ പ്ലാൻ, ഗോൾഡ് പ്ലാൻ, പ്ലാറ്റിനം പ്ലാൻ, അങ്ങനെ ഓരോ പ്ലാനുകളും ഇവര് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുവഴിയാണ് ഇവർക്ക് വരുമാനം കൂടുതലും ലഭിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ബിസിനസ് ആണ് ഇവര് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അലിബാബ എന്നൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ, നമ്മുടെ ഇവിടെ ചൈനയിലെ അലിബാബ ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു വർക്കാണ്. അപ്പൊ ഇത് വളരെ സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡാണ് ഇന്ത്യയിൽ. അപ്പൊ 8,000 രൂപ 7,400 രൂപയാണ് സ്റ്റോക്കിന്റെ വില. അപ്പൊ നിങ്ങൾ പുതിയൊരാളാണെങ്കിൽ ഒരിക്കലും ചിന്തിക്കരുത് 7,000 രൂപയുടെ സ്റ്റോക്ക്, അപ്പൊ സ്റ്റോക്കിന് എന്തെങ്കിലും പറ്റി 7,000 രൂപ പോകും, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ക്വാളിറ്റി സ്റ്റോക്കുകൾ ഇപ്പൊ നെസ്ലിയുടെ സ്റ്റോക്ക് നോക്കണമെങ്കിൽ ഏകദേശം 20,000 രൂപയാണ്. അതേപോലെ MRF സ്റ്റോക്ക് നോക്കണമെങ്കിൽ 80,000-ൽ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്, ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ക്വാളിറ്റിയിലാണ് പോകേണ്ടത്, ക്വാണ്ടിറ്റിയിലല്ല. എല്ലാം ഒന്ന് തന്നെ ഞാൻ കഴിഞ്ഞ പോർട്ട്ഫോളിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്വാളിറ്റി ആണ് ക്വാണ്ടിറ്റി നോക്കണ്ട. അപ്പൊ കഴിഞ്ഞ പോർട്ട്ഫോളിയോ ഞാൻ ചെയ്ത് 20,000 രൂപയുടെ പോർട്ട്ഫോളിയോ ആണ്. അപ്പൊ അത് കാണുന്നവര് അത് കണ്ടവര് ഇതിലായിട്ട് പെട്ടെന്ന് എടുത്ത് പിടിച്ച് ചാടുകയൊന്നും വേണ്ട, അത് നല്ല സ്റ്റോക്കുകൾ തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ ഞാൻ സെലക്ട് ചെയ്തത്. അപ്പൊ ഇതിലായിട്ട് പോകണമെങ്കിൽ നമുക്ക് ഇവരുടെ സെയിൽസ് ഗ്രോത്ത് നോക്കണമെങ്കിൽ സ്റ്റോക്ക് PE ഇത്തിരി ഹൈ ആണ്. അപ്പൊ എന്താ പറയാ, നമ്മൾ ഒരു സ്റ്റോക്കേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആരാ എന്തായാലും ഇതിൽ ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പൊ എന്തായാലും നിങ്ങൾ 1 വർഷത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 3 വർഷം തിരഞ്ഞെടുക്കുന്നവർ മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ സമയങ്ങളിൽ ഇറങ്ങാൻ ശ്രമിക്കുക. ഈ സമയത്തല്ല, ഏത് സമയത്തും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്റ്റോക്കുകൾ താഴെയും മേളിലും പോയിക്കൊണ്ടേ ഇരിക്കും. 1, 2, 3 വർഷം കഴിയുമ്പോഴാണ് യഥാർത്ഥ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് കവറേജ് നോക്കണമെങ്കിൽ നല്ല ഇൻട്രസ്റ്റ് കവറേജ് ഉണ്ട്, ഡെപ്റ്റ് അധികമില്ല, ഡെപ്റ്റ് ടു ഇക്വിറ്റി കുഴപ്പമില്ല. അപ്പൊ ഇവരുടെ ചാർട്ട് നോക്കണമെങ്കിൽ 7,400 അല്ലെങ്കിൽ 7,000 നല്ലൊരു സപ്പോർട്ടാണ് ഇവർക്കുള്ളത്. സ്റ്റോക്ക് കമ്പനി പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനി നല്ലൊരു സെയിൽസ് ഗ്രോത്ത് ഒക്കെ വന്നെയാണെങ്കിൽ കമ്പനി പെർഫോം ചെയ്യും. അതേപോലെ തന്നെ ചിലപ്പോൾ നല്ലൊരു ചെറിയൊരു കറക്ഷൻ
ഈ സ്റ്റോക്കിൽ കാണാൻ പറ്റും. അത് ഓപ്പറേഷണൽ പ്രോഫിറ്റ് മാർജിൻ അടുത്ത ക്വാർട്ടറുകളിൽ കുറയാനുള്ള ചാൻസുകൾ കൊണ്ടിട്ട് ചെറിയൊരു കറക്ഷനൊക്കെ സ്റ്റോക്കിൽ വരും. അതുകൊണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇപ്പോഴേ പറയുന്നതാണ്, സ്റ്റോക്കുകൾ കറക്റ്റ് ചെയ്യും, ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും വിൽക്കുക വാങ്ങിക്കുക ചെയ്യാതിരിക്കുക. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക് ആണ്. പ്രൈവറ്റ് സെക്ടർ ബാങ്ക് തന്നെയായിരിക്കും ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ പോർട്ട്ഫോളിയോയിൽ ഞാൻ സെലക്ട് ചെയ്തത് കോട്ടക് മഹീന്ദ്ര ബാങ്ക് ആണ്. ഈ പ്രാവശ്യം നമ്മൾ വരുന്നത് HDFC ബാങ്കിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവരുടെ നോക്കുകയാണെങ്കിലും സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 50.3% ആണ്. അതേപോലെ ROE 16.5 ഉണ്ട്. അപ്പോൾ എവിടെ നോക്കിയാലും ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് HDFC ബാങ്ക്. അപ്പോൾ ഈ ബാങ്ക് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോഴും നല്ലൊരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക്, അപ്പോൾ ഞാൻ ഇന്ത്യാമാർട്ട് ഇന്റർനെഷൻ എത്ര സ്റ്റോക്ക് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞില്ല അല്ലേ. ഒരു സ്റ്റോക്കാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഷെയറിന്റെ വാല്യൂ ഞാൻ ഇന്നലത്തെ വിലയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. ഷെയറിന്റെ വില ഇന്നലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1/12/2021. അപ്പോൾ ഒരു വർഷത്തിന് ശേഷം എന്തായാലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മളുടെ ഈ പോർട്ട്ഫോളിയോ ഞാൻ റിവ്യൂ ചെയ്യുന്നതാണ്. അടുത്ത വർഷം ഈ സമയം പോകുമ്പോൾ നമുക്ക് ഈ പോർട്ട്ഫോളിയോയുടെ പെർഫോമൻസ് നിഫ്റ്റിയുമായിട്ട് കമ്പയർ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഇന്ത്യാമാർട്ട് ഒരു ഷെയർ ആണ് നമുക്ക് ഈ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ HDFC ബാങ്ക് 4 ഷെയർ 1505 രൂപയാണ് കറണ്ട് മാർക്കറ്റ് പ്രൈസ്. അപ്പൊ ഇന്നലത്തെ പ്രൈസാണ് ഞാൻ ഈ പറയുന്നത്. അത് തന്നെയാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഷെയർ 4 എണ്ണം ആഡ് ചെയ്യുമ്പോൾ ഏകദേശം 6000 രൂപ ഈ പോർട്ട്ഫോളിയോയിൽ ഈ HDFC ബാങ്കിന് വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റി വെക്കേണ്ടി വരും. മൂന്നാമത്തെ സ്റ്റോക്ക് നമ്മുടെ പോളിക്യാബിന്റെയാണ്. പോളിക്യാബിന്റെ കറണ്ട് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലത്തെ പ്രൈസാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടിട്ട് അതാണ് ഞാൻ പറയുന്നത്, 2331 ആണ്. അതേപോലെ തന്നെ 3 ഷെയർ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാവുന്നതും. ടോട്ടൽ പോളിക്യാബിന്റെ വാല്യൂ 6993 രൂപയാണ്. സെയിൽസ് ഗ്രോത്ത് ഒക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളി സെയിൽസ് ഗ്രോത്ത് ഉള്ള കമ്പനിയാണ്. അതേപോലെ പ്രോഫിറ്റ് ഗ്രോത്ത് നല്ല രീതിയിലുണ്ട്. ഇവരുടെ ചാർട്ട് നോക്കുകയാണെങ്കിലും നമുക്ക് ഇത് കാണാൻ പറ്റും, സ്റ്റോക്ക് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ്. 2019 ലിസ്റ്റ് ചെയ്തതെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. ഇനിയും പെർഫോം ചെയ്യാനായിട്ട് നല്ല ചാൻസ് ഉള്ള സ്റ്റോക്ക് ആണെന്നാണ് എന്റെ വിചാരം. അതേപോലെ 4th സ്റ്റോക്ക് ആസ്ട്രൽ പോളിയാണ്. ആസ്ട്രൽ പോളിയുടെ ഇന്നലത്തെ വില 2214 രൂപയാണ്. ഇത് നമുക്ക് 3 എണ്ണം നമ്മുടെ സ്റ്റോക്കില് ഈ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ പറ്റും. അത് ടോട്ടൽ വാല്യൂ 6642 രൂപയും ആയിരിക്കും. അതും ഇതേപോലെ തന്നെ സെയിൽസ് ഗ്രോത്തും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഗ്രോത്തും ഉള്ള കമ്പനിയാണ്. നല്ലൊരു വിശ്വാസം, എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസം തോന്നിയേക്കുന്നത് നമുക്ക് സ്റ്റോക്കുകൾ ഒരിക്കലും ഒരു കമ്പനിക്ക് മാത്രം വിശ്വാസം നമ്മൾ കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല. ഏത് സ്റ്റോക്കാണ് ഈ കാണിക്കുന്നതിന് നല്ല രീതിയിലുള്ള പെർഫോമൻസ് തരുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളിപ്പോ ഒരു 8ഓ 9ഓ 10ഓ സ്റ്റോക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ സ്റ്റോക്കുകളിൽ 2-3 വർഷം കഴിയുമ്പോൾ 3ഓ 4ഓ സ്റ്റോക്കുകൾ അതിഗംഭീര റിട്ടേൺ നമുക്ക് തരും. ബാക്കി 2-3 എണ്ണം നല്ല മീഡിയം ആയിട്ടുള്ള റിട്ടേൺ ആയിരിക്കും തരുന്നത്. 3-4 കമ്പനികൾ ചിലപ്പോൾ നെഗറ്റീവ് റിട്ടേൺ തരാനുള്ള ചാൻസുകളുണ്ട്. പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ പോർട്ട്ഫോളിയോ വാല്യൂ നല്ലൊരു റിട്ടേൺ ആയിട്ട് നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസുകൾ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് 4th നമ്മുടെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഡോക്ടർ ലാബ്സ് ആണ്. അതേപോലെ തന്നെ ഇവരുടെ ഷെയർ ഇന്നലത്തെ വിലയെ നോക്കുകയാണെങ്കിൽ 3723 രൂപയാണ്. ഇത് 2 ഷെയർ നമ്മൾ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ 7446 രൂപയാണ് ഡോക്ടർ ലാൽപത് ലാബ്സിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മാറ്റി വെക്കുന്നത്. ഫണ്ടമെന്റൽസ് എല്ലാം അടിപൊളി ഫണ്ടമെന്റൽസ് ആണ്. സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഈ കാണിക്കുന്ന എല്ലാം അങ്ങനെ തന്നെയുള്ള സ്റ്റോക്കുകളാണ് കേട്ടോ, ഇത് മാത്രമല്ല ഞാൻ ഇപ്പൊ പറയുന്നതിൽ. അപ്പൊ നിങ്ങൾക്ക് ഇത് വിശ്വാസമുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ പഠിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. സ്റ്റോക്ക് 2017-15 കാലങ്ങളിലാണ് ലിസ്റ്റ് ചെയ്തതെങ്കിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ്, സ്റ്റോക്ക് ഗ്രോത്ത് സ്റ്റോക്കാണ്, നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ 6th സ്റ്റോക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അമൃതാഞ്ജൻ ഹെൽത്ത് കെയർ ആണ്. അമൃതാഞ്ജനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ ബാമോളി. ഇപ്പൊ ഇവര് കുറച്ച് ഇവർ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തി FMCGയിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ സാനിറ്ററി പാഡ് ആ രീതിയിലോട്ടൊക്കെ കമ്പനി എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്മോൾ ക്യാപ് കമ്പനിയാണ്. അപ്പൊ സെയിൽസ് ഗ്രോത്ത് ഒക്കെ അടിപൊളിയാണ്, ഡെപ്റ്റ് ഒക്കെ വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇത് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ സ്റ്റോക്കിന്റെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് സ്റ്റോക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഗ്രോത്ത് സ്റ്റോക്കാണ് ഇത്. നമുക്ക് എത്രണം 6 എണ്ണം നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കൺസിഡർ ചെയ്യാം. 888 രൂപയാണ് ഇന്നലത്തെ വില. അപ്പൊ 5328 രൂപ 50,000 രൂപയുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് ഇതിൽ അലോക്കേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ 7th സ്റ്റോക്ക് നമ്മുടെ സ്വന്തം മുത്തൂത്ത് ഫിനാൻസ് ആണ്. മുത്തൂത്ത് ഫിനാൻസ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പോർട്ട്ഫോളിയോയിൽ 20,000 രൂപയുടെ പോർട്ട്ഫോളിയോയിലും ഞാൻ മുത്തൂത്ത് ഫിനാൻസിനെ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം നല്ല രീതിയിലുള്ള പെർഫോമൻസ്, സ്റ്റോക്ക് പെർഫോമൻസ് തരുമെന്നും കുറച്ച് നാളല്ല ലിസ്റ്റ് ചെയ്തത് മുതൽ നമ്മുടെ കേരളത്തിലുള്ള ഒരു കമ്പനിയായിട്ട് നമ്മൾ ഇതിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലേ. 2014 നോക്കണെങ്കിൽ 130 രൂപ, വെറും 130 രൂപയായിരുന്ന ഷെയർ ഇപ്പൊ നിൽക്കുന്നത് 1400 രൂപ അടുത്താണ് അല്ലെ. 130 to 1400
എത്ര എത്ര മൾട്ടി ബാഗറിൽ ടെൻ ബാഗറിൽ കൂടുതലാണ്, ടെൻ ബാഗറിൽ കൂടുതലുള്ള ഒരു റിട്ടേൺ ആണ് സ്റ്റോക്ക് നിലവിൽ തന്നുകൊണ്ടിരിക്കുന്നത്. അത് നാല് ഷെയർ മുത്തൂറ്റ് ഫിനാൻസ് നമുക്ക് നാല് ഷെയർ ഈ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാം. ടോട്ടൽ വാല്യൂ 5840 ആണ്. അതേപോലെ എട്ടാമത്തെ ഷെയർ നമ്മുടെ ഈസ്റ്റ് മൈ ട്രിപ്പ് ആണ്. അപ്പൊ പ്ലാറ്റ്ഫോം ബിസിനസ് ആണ്. ഈ ഒരു ബിസിനസ്സിൽ നല്ല രീതിയിലുള്ള കോമ്പറ്റീഷൻ യാത്ര ഡോട്ട് കോം അതേപോലത്തെ സൈറ്റുകളിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഫീൽഡിൽ ആകെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനി ഇവർ മാത്രമാണ്. കുറച്ച് നാൾ മുന്നെയാണ് ലിസ്റ്റ് ചെയ്തത്. ഇതൊന്നും നല്ലൊരു പെർഫോമൻസ് കുറച്ച് മാസങ്ങളായിട്ട് തന്നെ സ്റ്റോക്ക് തരുന്നുണ്ട് എന്നും നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും. അപ്പൊ നിലവിലത്തെ വില ഈസ്റ്റ് മൈ ട്രിപ്പിന്റെ 509 രൂപയാണ് ഇന്നലത്തെ വില. 11 ഷെയറുകൾ നമുക്ക് ഈ പോർട്ട്ഫോളിയോയിൽ ഇതാഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ 5599 രൂപയാണ് ഈസ്റ്റ് മൈ ട്രിപ്പിന് ഈ 89 രൂപ പോർട്ട്ഫോളിയോയിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ടോട്ടൽ വാല്യൂ നമ്മൾ ഷെയറിനെ നോക്കുകയാണെങ്കിൽ ഏകദേശം 51284 രൂപയാണ് ടോട്ടൽ പോർട്ട്ഫോളിയോ വാല്യൂ വരുന്നത്. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ജയ് ഹിന്ദ്.